ഹായ് കൂട്ടാരെ, എല്ലാവർക്കും കല്യാണന്ത് റിവ്യൂലേക്ക് സ്വാഗതം. പ്രിയങ്കയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന വിലാസിനി പെട്ടെന്ന് നന്ദന മുന്നിൽ നിൽക്കുന്നതായി കാണുന്നു. നന്ദനെ കണ്ട് ഒന്ന് പതറി വിലാസിനി ഫോണിലൂടെ പറയുന്നു, അപ്പോഴാ സഹദേവേട്ട എനിക്കൊന്ന് ജീവൻ വീണത്. ഇത് കേട്ട് പ്രിയങ്ക ചോദിക്കുന്നു, ആന്റി ആന്റി ഇതെന്തൊക്കെയാ പിച്ചിമ്പയും പറയുന്നത്? ഉടനെ വിലാസിനി ചോദിക്കുന്നു, നന്ദനെ നീ എപ്പോ വന്നു? സഹദേവേട്ട ഞാൻ പിന്നെ വിളിക്കാമേ. അങ്ങനെ വിലാസിനി ഫോൺ കട്ട് ചെയ്യുന്നു. ടെൻഷനോടുകൂടി പ്രിയങ്കയും ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് നന്ദന വിലാസിനിയുടെ അടുത്തേക്ക് വരുന്നു. നന്ദന ചോദിക്കുന്നു, എന്താ ആന്റി മുഖത്തൊരു പരിഭ്രമം? വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ? ഇത് കേട്ട് വിലാസിനി ചോദിക്കുന്നു, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ നന്ദന പറയുന്നു, ആന്റി നിങ്ങളുടെ ഈ നാട്യങ്ങളും നാടകങ്ങളും അഖിലാന്റിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇത് കേട്ട് വിലാസിനി പറയുന്നു, നന്ദനെ നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. നാട്യങ്ങളും നാടകങ്ങളും ഒക്കെ കളിച്ചത് നിങ്ങളാ, നീയും ആനന്ദും ആ അടുക്കളക്കാരിയും കൂടി, കൂട്ടിന് നിന്റെ കെട്ടിയോനും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നന്ദന പറയുന്നു, അഖിലാന്റിയോട് എന്താ സ്നേഹം? പാല് കുടിപ്പിക്കുന്നു, അന്ന മൂട്ടിക്കുന്നു, അവസാനം ഇത്രയും നാളും ഇല്ലാത്തതുപോലെ ടോണിക്ക് കുടിപ്പിക്കുന്നു. ഇത് കേട്ട് ഭയമുള്ളിൽ ഒളിപ്പിച്ച് ടെൻഷനോടുകൂടി നിൽക്കുന്നു വിലാസിനി. അപ്പോൾ നന്ദന പറയുന്നു, ടോണിക്കെന്ന് കേട്ടപ്പോൾ ആന്റി ഒന്ന് ഞെട്ടിയല്ലോ. ഉടനെ വിലാസിനി ചോദിക്കുന്നു, ഞാൻ എന്തിനാ ഞെട്ടുന്നത്? അപ്പോൾ നന്ദന പറയാണ്, അല്ല അന്ന് ആന്റിക്ക് അല്പം ടോണിക്ക് കുടിക്കാൻ തന്നപ്പോൾ ആന്റിയുടെ പരിഭ്രമമൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാ. പക്ഷേ അപ്പോഴും എനിക്ക് ആന്റിയെ സംശയമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ ആ കാര്യം കല്യാണിയോട് പറഞ്ഞപ്പോൾ. ഇത് കേട്ട് ആകാംക്ഷയോടെ വിലാസിനി ചോദിക്കുന്നു, പറഞ്ഞപ്പോൾ? ഉടനെ നന്ദന പറയുന്നു, പറയാം. കല്യാണിയും നന്ദനയും കൂടി സംസാരിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് വിലാസിനിയോട് പറയുന്നു നന്ദന. നന്ദന കല്യാണിയോട് പറഞ്ഞു, ഞാൻ എപ്പോ അഖിലാന്റിയെ കാണാൻ ചെല്ലുന്നോ അപ്പ വരും. വിലാസിനി ആന്റി പുറകെ ഒരക്ഷരം അഖിലാന്റിയോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. ആനന്ദും കല്യാണിയും തൃച്ചംബരത്തുനിന്ന് പോയതിൽ പിന്നെ അഖിലാന്റിയുടെ കാര്യം വിലാസിനി ആന്റി ഏറ്റെടുത്തതുപോലെയാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു കല്യാണി. അപ്പോൾ നന്ദന ചോദിക്കുന്നു, എന്താ കല്യാണി നീ പെട്ടെന്ന് മൗനമായത്? ഉടനെ കല്യാണി പറയുന്നു, അഖില മേടത്തിൽ നിന്നും നന്ദനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അതെ നന്ദന, പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ടോണിക്കിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഇത് കേട്ട് നന്ദന ചോദിക്കുന്നു, കല്യാണി നീ പറഞ്ഞു വരുന്നത്? അപ്പോൾ കല്യാണി പറയുന്നു, അഖില മേടത്തിന് ആ ടോണിക്കിന്റെ രുചിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. ഓരോ ദിവസവും ഓരോ പുതിയ ബോട്ടിൽ ടോണിക്ക് വേണം അഖില മേടത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അഖില മേടത്തിനെ നഷ്ടപ്പെട്ടെന്നു വരും. വിലാസിനി മേഡം അഖില മേഡത്തിനെ കൊല്ലാൻ വരെ മടിക്കില്ല. ഇത് കേട്ട് നന്ദന ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് നന്ദന പറഞ്ഞതെല്ലാം കേട്ടിട്ട് വിലാസിനി പറയുന്നു, തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞ ആ അടുക്കളക്കാരിയുടെ വാക്കും കേട്ട് CBI കളിക്കാൻ വന്നതാണോ നീ ഈ പാതിരാത്രിക്ക്? അഖിലേച്ചയ്ക്ക് ഈ തൃച്ചംബരത്തിപ്പോൾ താലി കിട്ടിയവനോട് പോലും ഇല്ലാത്ത വിശ്വാസമാ എന്നോട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നന്ദന പറയുന്നു, അറിയാം, ആ വിശ്വാസം മുതലെടുത്തല്ലേ നിങ്ങൾ ആന്റിയുടെ ടോണിക് ബോട്ടിലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയത്. ഇത് കേട്ട് വിലാസിനി ഞെട്ടുന്നു. വിലാസിനി ദേഷ്യത്തോടുകൂടി നന്ദനയോട് പറയുന്നു, ദേ അനാവശ്യം പറയരുത്, ഞാൻ അഖിലേച്ചിയെ ടോണിക്കിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയെന്നോ? ഇത് കേട്ട് നന്ദന പറയുന്നു, ആന്റി ആന്റി നേരത്തെ പറഞ്ഞ ഈ വിശ്വാസം ഉണ്ടല്ലോ അത് നഷ്ടപ്പെടാൻ കുറച്ച് സമയം മതി. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഓടി ഒളിക്കുന്നതാ ജീവന് നല്ലത്. ഇത് കേട്ട് വിലാസിനി ചോദിക്കുന്നു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുക? അഖിലേച്ചിക്ക് ഷോക്ക് അടിച്ചതാണെന്ന് അഖിലേച്ച് തന്നെ പറഞ്ഞതാണല്ലോ. പിന്നെ ഇങ്ങനെ നീ മെനഞ്ഞുണ്ടാക്കുന്ന കഥയൊക്കെ ആർക്കു വേണം? മാത്രമല്ല അഖിലേച്ചി ബോധമില്ലാതെ കിടന്നപ്പോൾ ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഞാനാ. അങ്ങനെയുള്ള ഞാൻ ടോണിക്കിൽ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയത്രേ. ഛേ കഷ്ടം, കഥയ്ക്കും വേണ്ടേ നന്ദനെ ഒരു ലോജിക്കൊക്കെ? ഇത് കേട്ട് നന്ദന പറയുന്നു, ഇപ്പൊ ലോജിക്കല്ല എന്റെ കയ്യിലുള്ളത്, തെളിവ, പകലുപോലെ വ്യക്തമായ തെളിവ്. ഇത് കേട്ട് വിലാസിനി ചോദിക്കുന്നു, തെളിവോ? എന്ത് തെളിവ്? ഉടനെ നന്ദന ആ ടോണിക് ബോട്ടിൽ വിലാസിനിയെ കാണിക്കുന്നു. അപ്പോൾ വിലാസിനി പറയുന്നു, ഇത് അഖിലേച്ച് കുടിക്കുന്ന ടോണിക്കല്ലേ, ഈ ടോണിക്ക് വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എന്നിട്ട് വിലാസിനി മനസ്സിലോർക്കുന്നു അഖില മയങ്ങി വീണ് കിടന്നപ്പോൾ ആ ടോണിക് ബോട്ടിൽ റൂമിൽ നിന്ന് മാറ്റിയത്. വിലാസിനി പുച്ഛത്തോടുകൂടി ചിരിക്കുന്നു. അപ്പോൾ നന്ദന പറയാണ്, അങ്ങനെ അങ്ങ് ചിരിച്ചു തള്ളണ്ട ആന്റി, വളരെ പണിപ്പെട്ട് അഖിലാന്റിയുടെ മുറിയിൽ നിന്ന് ആ ടോണിക് ബോട്ടിൽ മാറ്റിയന്റെ അഹങ്കാരത്തിലല്ലേ ഈ ചിരി. എന്നാൽ അതിനു മുമ്പേ നിങ്ങൾ ആന്റിക്ക് കൊടുക്കുന്ന ടോണിക്കിൽ വിഷമുണ്ടാകുമെന്ന് സംശയിച്ച് ഞാനത് അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇത് കേട്ട് സംശയത്തോടുകൂടി നിൽക്കുന്നു വിലാസിനി. അപ്പോൾ നന്ദന പറയുന്നു, മനസ്സിലായില്ലേ, നിങ്ങൾ സ്ലോ പോയിസൺ കലക്കി വെച്ചിരുന്ന ടോണിക് ബോട്ടില് ഞാൻ എടുത്ത് മാറ്റിയിരുന്നെന്ന്. ഇതാണ് ആ സ്ലോ പോയിസൺ കലർത്തിയ ബോട്ടിൽ. ഇത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് റിപ്പോർട്ടും വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് കേട്ട് വിലാസിനി പറയുന്നു, ഓഹോ അങ്ങനെയാണെങ്കിലേ ആ റിപ്പോർട്ട് ഫ്രെയിം ചെയ്ത് നിന്റെ മുറിയിൽ കൊണ്ടുപോയി തൂക്കിയിട്, ആ അല്ലെങ്കിലേ നിന്റെ MBA ഗോൾഡ് മെഡലിന്റെ കൂടെ ഷോക്കേസിൽ എടുത്തു വെക്ക്. അങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു വിലാസിനി. എന്നിട്ട് വിലാസിനി പറയുന്നു, ഛേ എടി ദേ ഈ വിലാസിനി ഒരുമ്പട്ടിറങ്ങിയാൽ തീർക്കണമെന്ന് വിചാരിക്കുന്നവരെ തീർത്ത് കെട്ടിയിരിക്കും.
മര്യാദയ്ക്ക് നിന്നാൽ നിന്റെ ആയുസെങ്കിലും നിനക്ക് പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ കൊന്നു തള്ളും ഞാൻ. ഇത് കേട്ട് നന്ദന പറയുന്നു, അങ്ങനെ തൃച്ചംബരത്തെ വിലാസിനിയുടെ ദയാദാക്ഷിണ്യത്തിൽ നന്ദനയ്ക്കൊരു ജീവിതം വേണ്ടെങ്കിലോ? ഞാനേ തൃച്ചംബരത്തെ വാല്യക്കാരിയോ വാല്യക്കാരന്റെ മകളോ അല്ല, മരുമകളാ. നല്ല തറവാട്ടിൽ ജനിച്ചു വളർന്ന് തൃച്ചംബരത്തേക്ക് വലതുകാല് വെച്ച് കയറി വന്ന മരുമകള്, നിങ്ങൾക്കില്ലാത്ത തറവാട്ട് മഹിമ സ്വന്തമായിട്ടുള്ളവൾ. ഇത് കേട്ട് വിലാസിനി പതറി നിൽക്കുന്നു. നന്ദന പറയുന്നു, അങ്ങനെയുള്ള എനിക്ക് എന്റെ ഭർത്താവിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവളോട് ക്ഷമിക്കാൻ കഴിയില്ല. അതിനി ആന്റിയല്ല, കുഞ്ഞമ്മയായാലും. എന്നിട്ട് നന്ദന ആ ടോണിക് ബോട്ടിൽ തുറക്കുന്നു. നന്ദന വിലാസിനിയോട് പറയുന്നു, ദേ നിങ്ങള് വിഷം കലർത്തിയ ടോണിക്കിന്റെ രുചിയൊന്ന് ആസ്വദിക്ക് വാ. ഇത് കണ്ട് വിലാസിനി പിന്നോട്ട് മാറുന്നു. ഒഴിഞ്ഞു മാറി നിൽക്കുന്ന വിലാസിനിയുടെ അടുത്തേക്ക് നന്ദന ചെല്ലുന്നു. നന്ദന വിലാസിനിയുടെ കൊങ്ങാക്കി പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കൈ തട്ടി മാറ്റിക്കൊണ്ട് വിലാസിനി പറയുന്നു, നന്ദന വേണ്ട വിട്. നന്ദന ദേഷ്യത്തോടുകൂടി വിലാസിനിയുടെ കൊങ്ങാക്കി പിടിക്കുന്നു. അപ്പോൾ വിലാസിനി പറയുന്നു, നന്ദന നന്ദന വേണ്ട വിടാനല്ലേ പറഞ്ഞത്. ഇത് കേട്ട് നന്ദന പറയുന്നു, ഇനിയും നിങ്ങളെ വെറുതെ വിട്ടാൽ നിങ്ങൾ ഈ തൃച്ചംബരം മുടിക്കും. കുടിക്ക്, കുടിക്കാനാ പറഞ്ഞത്. അങ്ങനെ നന്ദന ദേഷ്യത്തോടുകൂടി വിലാസിനിയുടെ വായിലേക്ക് ആ ടോണിക് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ചു കുടിച്ചതിനു ശേഷം വിലാസിനി അത് തട്ടിക്കളയുന്നു. ടോണിക് ബോട്ടിൽ ബെഡിലേക്ക് ചെന്ന് വീഴുന്നു. വിലാസിനി ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നു. വിലാസിനി പരവേശത്തോടുകൂടി നിൽക്കുന്നത് കണ്ട് നന്ദന കയ്യിലിരുന്ന ടോണിക് ബോട്ടിലിന്റെ അടപ്പ് വലിച്ചെറിഞ്ഞിട്ട് വിലാസിനിയെ പുച്ഛത്തോടുകൂടി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. വിലാസിനി കഴുത്തിൽ പിടിച്ച് പരവേശത്തോടുകൂടി ഇരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് അഖില നല്ല ഉറക്കത്തിലാണ്. തൊട്ടടുത്ത് ഉറങ്ങാതെ അഖിലയെ നോക്കി ഇരിക്കുകയാണ് അഖിലയുടെ കൃഷ്ണേട്ടൻ. പുതപ്പെടുത്ത് അഖിലയെ പുതപ്പിച്ചിട്ട് ശിവരാമകൃഷ്ണൻ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ ജയന്തി ബാഗുമൊക്കെയായി തൃച്ചംബരത്തേക്ക് വരുന്നു. കയ്യിലിരിക്കുന്ന പണം എണ്ണി നോക്കിയിട്ട് ജയന്തി പറയുന്നു, നേരത്തെ 50 ഓട്ടോയ്ക്ക്, ഇപ്പതേ 80, നാളെ കയറുമ്പോൾ ഇനി 100. ഇങ്ങനെ പോയാൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം ഓട്ടോയ്ക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യോ എന്തൊരു വിശപ്പ്, എങ്ങനെ വിശക്കാതിരിക്കും. രാവിലെ മഞ്ചാടിക്കുരു പോലെ 8 സാമ്പാറുമല്ലേ ഞാൻ കഴിച്ചത്. വരുന്ന വഴിക്ക് അമ്പൂരി ഹോട്ടലിൽ കയറി 2 ദോശ കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നടന്നു വരേണ്ടി വന്നേനെ. അങ്ങനെ തൃച്ചംബരത്തേക്ക് കയറാൻ തുടങ്ങുന്ന ജയന്തി കേൾക്കുകയാണ് ആരോ ചുമക്കുന്ന ശബ്ദം. ഇത് കേട്ട് ജയന്തി ചുറ്റും നോക്കുന്നു. അപ്പോൾ കുറച്ചപ്പുറത്തായി വിലാസിനി ചുമച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ട് ജയന്തി പറയുന്നു, അയ്യോ ആന്റിക്ക് ഇതെന്തു പറ്റി. ആന്റി എന്ന് വിളിച്ചുകൊണ്ട് ബാഗും അവിടെ വെച്ചിട്ട് ജയന്തി വിലാസിനിയുടെ അടുത്തേക്ക് ഓടുന്നു. ജയന്തി ചോദിക്കുന്നു, അയ്യോ ആന്റി ആന്റിക്ക് ഇതെന്തു പറ്റി ആന്റി. വിലാസിനി ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ജയന്തി ചോദിക്കുന്നു, ഇനിയും വിശേഷിച്ച് വല്ലതും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിലാസിനി ജയന്തിയെ നോക്കുന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജയന്തി പറയുന്നു, ഇടയ്ക്ക് ദുബായിലൊക്കെ പോയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഉടനെ വിലാസിനി പറയാണ്, മാറി നിക്കടി അങ്ങോട്ട്, അവളുടെ ഒരു കിന്നാരം ചോദിക്കല്. അപ്പോൾ ജയന്തി പറയാണ്, അയ്യോ ആന്റി ഞാൻ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ, അതോ ഇന്നലെ രാത്രി വിശേഷിച്ച് വല്ലതും കഴിച്ചോ? ഇന്നലെ രാത്രി എന്തായിരുന്നു ആന്റി എല്ലാരും കഴിച്ചത്? ഉടനെ ദേഷ്യത്തോടുകൂടി വിലാസിനി പറയുന്നു, ഇന്നലെ രാത്രി കുറച്ച് വിഷം കഴിച്ചു. എന്താ എല്ലാരും അല്ല ഞാൻ മാത്രം. ഇത് കേട്ട് ജയന്തി പറയുന്നു, ഈശ്വര എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്, ആത്മഹത്യ ചെയ്യാൻ തക്ക കാരണം എന്താ ആന്റി? സഹദേവനങ്കളങ്കാണം വഴക്കു പറഞ്ഞോ, അതോ അഖിലാന്റിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് എല്ലാവരും അറിഞ്ഞോ? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുന്നു വിലാസിനി. അപ്പോൾ ജയന്തി പറയുന്നു, ദേ ആത്മഹത്യ എല്ലാത്തിനുമുള്ള പരിഹാരമല്ല കേട്ടോ. ഉടനെ വിലാസിനി പറയാണ്, ദേ ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, വായി വരുന്നത് വിളിച്ച് പറഞ്ഞേക്കരുത്, പറഞ്ഞേക്കാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജയന്തി പറയുന്നു, ചത്താലും ആന്റി ആത്മഹത്യ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഇതൊന്നുമല്ല, ഇന്നലെ രാത്രി ആന്റി വല്ലതും വലിച്ചുവാരി തിന്നു കാണും. ഇന്നലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ആന്റി. ആന്റി ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ കറുമുറ കറുമുറന്ന് കഴിക്കരുത്, കഴിക്കുന്നതിനൊക്കെ ഒരു തഞ്ചോം തരമൊക്കെ ഉണ്ട്. ആന്റി നാടൻ കോഴി, താറാവ്, കാട, ഇത് മൂന്നും നമുക്ക് വേണമെങ്കിൽ കറുമുറ കറുമുറന്ന് കഴിക്കാം. പക്ഷേ വരവുകോഴിയാണെങ്കിൽ കുറച്ച് തഞ്ചത്തി വേണം കഴിക്കാൻ, മനസ്സിലായോ? ഇല്ലെങ്കിലേ വയറ്റിന് പിടിക്കത്തില്ല, അനുഭവം കൊണ്ട് പറയുന്നതാ. ഇത് കേട്ടു നിൽക്കുന്ന വിലാസിനി വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നു. ഉടനെ ജയന്തി പറയാണ്, ഈ ഛർദ്ദിലിന്റെ ആക്കം കണ്ടാൽ അറിയാം, ഇത് പാണ്ടിക്കോഴി കഴിച്ചത് തന്നെയാ. ഇത് കേട്ട് വിലാസിനി പറയുന്നു, ഒന്ന് മാറങ്ങോട്ട് അവളുടെ ഒരു. അങ്ങനെ ദേഷ്യത്തോടുകൂടി വിലാസിനി അകത്തേക്ക് പോകുന്നു. ഉടനെ ജയന്തി പറയാണ്, ആഹാ ആന്റിക്ക് ഇതെന്തു പറ്റി രാവിലെ, കോഴി ചതിച്ചേന് ഞാനെന്ത് പിഴച്ചു. അങ്ങനെ പരിഭവത്തോടുകൂടി ജയന്തിയും പിന്നാലെ പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് അഖില തൃച്ചംബരത്തിന്റെ ടെറസിൽ നിന്ന് ഔട്ട് ഹൌസിലേക്ക് നോക്കുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ശിവരാമകൃഷ്ണൻ അവിടേക്ക് വരുന്നു. ശിവരാമകൃഷ്ണനെ കണ്ട് കുനിങ്ങി നിൽക്കുന്നു അഖില. അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുന്നു, നിന്നെ ഞാൻ മുറിയിലൊക്കെ നോക്കി, അപ്പോ നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഇപ്പൊ എങ്ങനെയുണ്ട്, ക്ഷീണമൊക്കെ മാറിയോ? കുറച്ചു മുന്നേ വരെ നീ നല്ല ഉറക്കമായിരുന്നു, ഉറങ്ങിക്കോട്ടെ, വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയ വിളിക്കാതിരുന്നത്. മുറിയിൽ കാണാതിരുന്നപ്പോൾ തോന്നി നീ ഇവിടെ തന്നെ കാണുമെന്ന്. ഇത് കേട്ട് അഖില പറയുന്നു, മരണമടുക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ കൃഷ്ണേട്ടാ, അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒക്കെ
മുഖം മനസ്സിൽ തെളിയും. ഞാൻ ഷോക്കേറ്റ് വീണപ്പോൾ ബോധം പോകുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ എനിക്കും അതുപോലെ അനുഭവപ്പെട്ടു. ഇത് കേട്ട് ശിവരാമശം പറയുന്നു, മരണം അടുക്കുമ്പോൾ മാത്രമല്ല അഖില, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അപകടം ഉണ്ടാകാൻ പോകുമ്പോൾ പോലും അങ്ങനെയൊരു തോന്നലുണ്ടാകും. അതെ, അതാ ഇന്നലെയും സംഭവിച്ചത്. ഇന്നലെ ഉറക്കത്തിൽ എന്തോ ദുസ്വപ്നം കണ്ടെന്നും അമ്മയ്ക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് ആനന്ദ. ഇത് കേട്ട് അഖില ഞെട്ടുന്നു. ശിവരാമശം പറയുന്നു, ഹോളിലിരുന്ന് മെയിൽ ചെക്ക് ചെയ്തോണ്ടിരുന്ന ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴാ നീ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടത്. അതെ അഖില, നിനക്കൊരാപത്ത് പറ്റിയപ്പോൾ അവൻ അറിഞ്ഞു. നീ പാടിയ താരാട്ടുപാട്ടും നിന്റെ വാത്സല്യവും വെറുതെ ആയിട്ടില്ല നിന്റെ മോന്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു അഖില. ശിവരാമശൻ അഖിലയോട് പറയുന്നു, അവൻ വന്നിരുന്നു, നിനക്ക് ബോധം വന്നതിനു ശേഷമാ അവൻ പോയത്. വാ, ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കണ്ട, പോ. അങ്ങനെ അഖിലയെ ചേർത്ത് പിടിച്ച് ശിവരാമശൻ അവിടെ ഒന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയന്തി മൊബൈലിലെന്തോ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. തൊട്ടടുത്ത് വിഷമത്തോടുകൂടി ഇരിക്കുന്നു വിലാസിനി. മൊബൈലിൽ നോക്കിക്കൊണ്ട് ജയന്തി പറയുന്നു, ആന്റി, ഈ ഛർദിയും മനം പുരട്ടലും ഒക്കെ പല രോഗത്തിന്റെയും ലക്ഷണങ്ങളാ. ദേ ഗൂഗിളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, അപ്പൻഡിക്സ് വീക്കം, കുടൽപുണ്ണ്, മൂത്രത്തിൽ കല്ല്, തലച്ചോറിൽ മുഴ, ഇതൊക്കെ ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിലാസിനി പറയുന്നു, ഡി, ഒന്നാമത് ഞാൻ തലപെരുത്ത് നിൽക്കുവാ, ചവിട്ടി ഇറക്കും ഞാൻ. ഇത് കേട്ട് ജയന്തി പറയുന്നു, അതെ ആന്റി. പിന്നെ ഈ സമയത്ത് വിലാസിനിക്ക് പ്രിയങ്കയുടെ ഫോൺ കോൾ വരുന്നു. ക്ഷീണത്തോടുകൂടി വിലാസിനി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നു, ഹലോ പ്രിയങ്കയെ. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി സുഖമായി ഇരിക്കുന്നില്ലേ, നന്നായിട്ട് നോക്കണം. അഖിലയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ആന്റിയ. ഇത് കേട്ട് വിലാസിനി പറയുന്നു, പ്രിയങ്ക വേണ്ട, നീ എന്നെ ഇങ്ങനെ താറടിച്ചൊന്നും സംസാരിക്കേണ്ട. എത്രമാത്രം ശ്രദ്ധിച്ചാണെന്നറിയുമോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്? മുടങ്ങാതെ കൃത്യമായിട്ട് ഞാൻ ആ സ്ലോ പോയിസൺ അഖിലാണ്ടേശ്വരിക്ക് കൊടുക്കുകയും ചെയ്തതാ. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, കൃത്യമായിട്ട് കൊടുത്തുപോലും. ആന്റി കൊടുത്തത് സ്ലോ പോയിസൺ ആയിരിക്കില്ല, അമൃതായിരിക്കും, അമൃത്. ഉടനെ വിലാസിനി പറയുന്നു, പ്രിയങ്ക ഇവിടെ എന്താ നടന്നതെന്ന് ആദ്യം നീ ഒന്ന് കേൾക്കണം. വിലാസിനിയുടെ റൂമിലേക്ക് നന്ദന വന്ന കാര്യം വിലാസിനി വിശദമായി പ്രിയങ്കയോട് പറയുന്നു. വിലാസിനി നന്ദനയോട് പറഞ്ഞു, അഖിലേച്ചിക്കിപ്പോൾ താലി കെട്ടിയവനോട് പോലും ഇല്ലാത്ത വിശ്വാസമാ ഇപ്പൊ എന്നോട്. ഇത് കേട്ട് നന്ദന പറഞ്ഞു, അറിയാം, ആ വിശ്വാസം മുതലെടുത്തല്ലേ നിങ്ങൾ ആന്റിയുടെ ടോണിക് ബോട്ടിലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയത്. ചിരിച്ചു തള്ളണ്ട ആന്റി, വളരെ പണിപ്പെട്ട് അഖിലാന്റിയുടെ റൂമിൽ നിന്നും ആ ടോണിക് ബോട്ടിൽ എടുത്തു മാറ്റിയന്റെ അഹങ്കാരത്തിലല്ലേ ഈ ചിരി. എന്നാൽ അതിനു മുമ്പേ നിങ്ങൾ ആന്റിക്ക് കൊടുക്കുന്ന ടോണിക്കിൽ വിഷമുണ്ടാകുമെന്ന് സംശയിച്ച് ഞാനത് അവിടെ നിന്ന് മാറ്റിയിരുന്നു. തുടർന്ന് സ്ലോ പോയിസൺ മിക്സ് ചെയ്ത ആ ടോണിക് നന്ദന വിലാസിനിയെ കുടിപ്പിച്ച കാര്യവും വിലാസിനി പ്രിയങ്കയോട് പറയുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് വിലാസിനി പ്രിയങ്കയോട് പറയുന്നു, ഇതൊക്കെയാ പ്രിയങ്ക ഇവിടെ നടന്നത്, എന്റെ ജീവൻ എപ്പോ പോകുമെന്ന പേടിയില്ല ഞാൻ. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, ആന്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വിഷത്തിനെ വിഷം തന്നെയാ മറുമരുന്ന്. ആന്റി, ആന്റിയുടെ മുഖത്തെ പരിഭ്രമം വായിച്ച നന്ദന ഈ പദ്ധതിയെല്ലാം പൊളിച്ചത് കൂട്ടത്തിൽ ആ അടുക്കളക്കാരിയുടെ മാസ്റ്റർ ബ്രെയിൻ കൂടി പ്രവർത്തിച്ചപ്പോൾ എല്ലാം പൊളിഞ്ഞടിങ്ങി. ഇതിനെല്ലാം കാരണക്കാരി ആ കല്യാണിയ. അവൾ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണന്റെ അടയാളമായി. അധിക നാൾ ആ സിന്ദൂരം ചാർത്തില്ല, ഒലിച്ചിറങ്ങും നെറുനെറ്റിയിലൂടെ ചുടുചോരയായി. ഇത് കേട്ട് പുച്ചത്തോടെയും വിഷമത്തോടെയും കൂടി വിലാസിനി ഫോൺ കട്ട് ചെയ്യുന്നു. പ്രിയങ്ക ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.